നമസ്കാരം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ വികസന വാതായനങ്ങൾ തുറന്ന് കിഫ്ബി നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ വികസനത്തിന്റെ നാഴികക്കല്ലായാവും കിഫ്ബിയെ ചരിത്രം അടയാളപ്പെടുത്തുക. ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ മങ്കട നിയോജക മണ്ഡലവും മഞ്ചേരി നിയോജക മണ്ഡലവുമാണ്. ഇതിലാദ്യം മങ്കട നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വികസന കാഴ്ചകളിലേക്ക്. മലപ്പുറം ജില്ലയിൽ ഗ്രാമീണ പ്രദേശങ്ങൾ ഏറെയുള്ള നിയോജക മണ്ഡലമാണ് മങ്കട. പെരിന്തൽമണ്ണ താലൂക്കിൽ ഉൾപ്പെടുന്ന അങ്ങാടിപ്പുറം, കൂട്ടിലങ്ങാടി, കുറുവ, മക്കരപ്പറമ്പ്, മങ്കട, മൂർക്കനാട്, പുഴക്കാട്ടിരി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലമാണ് മങ്കട നിയമസഭാ മണ്ഡലം. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനാണ് ടി എ അഹമ്മദ് കബീർ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രധാനമായി മണ്ഡലത്തിൽ മുൻതൂക്കം നൽകിയത്. സമഗ്രമായ വികസന കാഴ്ചപ്പാടിലൂടെയാണ് മങ്കട മുന്നോട്ട് പോകുന്നത്. കിഫ്ബി ഫണ്ട് വഴി മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ കുടിവെള്ള പദ്ധതികൾക്കാണ് പ്രധാനമായും ഫണ്ടുകൾ അനുവദിച്ചത്. മങ്കട നിയോജക മണ്ഡലം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാന പദ്ധതികളിലൊന്നാണ് മൂർക്കനാട് കീഴ്മുറി മൂതിക്കയം റെഗുലേറ്റഡ് കം ബ്രിഡ്ജ്. ഇതിന്റെ പദ്ധതികൾ അവസാന ഘട്ടത്തിലാണെന്ന് മണ്ഡലത്തിന്റെ സ്വന്തം ചെറുനായകൻ ടി എ അഹമ്മദ് കബീർ എം എൽ എ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മങ്കട മണ്ഡലത്തിൽ ഈ പ്രാവശ്യം പ്രധാനമായും ലഭിച്ച വർക്ക് തൂതപ്പുഴയിൽ ഒരു ആർ സി ബി നിർമ്മിക്കാനുള്ള ഒരു അനുവാദമാണ്. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് മൂർക്കനാട് കുടിവെള്ള പദ്ധതി. അതിൻ്റെ ഉറവിടം സ്രോതസ് കുന്തിപ്പുഴയാണ്. അവിടെ ഒരു ആർ സി ബി നിർമ്മിക്കണം എന്ന ആവശ്യം 6 വർഷമായി നിലവിലുള്ളതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വൈകിയെങ്കിലും അവസാന ഘട്ടത്തിൽ അതിൻ്റെ അനുവാദമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലഭിക്കുന്ന ഗുണം ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രദേശങ്ങളിലെല്ലാം 6 പഞ്ചായത്തുകൾ കുടിവെള്ളം ആളുകൾക്ക് എത്തിക്കാൻ ഈ ആർ സി ബി സഹായകമാകും. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു പദ്ധതിയാണിത്. അത് പൂർത്തിയാകുന്ന മുറക്ക് ഈ മങ്കട മണ്ഡലത്തിലെ 6 ഗ്രാമങ്ങളിലെയും ജനങ്ങൾക്ക് അത് വലിയ പ്രയോജനമാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. കിഫ്ബിയുടെ പദ്ധതിയിൽപ്പെടുത്തി ഞങ്ങൾക്ക് അനുവദിച്ച ഒരു പരിപാടിയാണ് ഓരാടാം പാലത്ത് വൈലോങ്ങര വരെ ഒരു ബൈപ്പാസ് കിഫ്ബിയുടെ ഭാഗമായി നടന്നത്. സ്കൂളുകളുടെ നവീകരണമാണ്. മക്കരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. പ്രധാനമായും ആർ സി ബി ആണ് നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അത് വളരെ അത്യാവശ്യമായൊരു പദ്ധതിയുമാണ്. നേരത്തെ തന്നെ അതിന് ഫണ്ട് അനുവദിച്ചിരുന്നതാണ്. പക്ഷേ അത് ഒരു തടയണ മാത്രമായിരുന്നു. റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് അതിൻ്റെ അനുവാദം ലഭിച്ചതാണ്. അപ്പോഴാണ് ആർ സി ബി ആയിരിക്കും നന്നാവുക എന്ന പ്രപ്പോസൽ വന്നത്. ആ പ്രപ്പോസലിന് ഇപ്പോൾ അംഗീകാരമായത് ഈ മണ്ഡലത്തിന് വലിയ ഒരു നേട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം. ഇവിടെ 3-4 പാലങ്ങൾ അടിയന്തരമായി പണിയേണ്ടതുണ്ട്. അതിൽ ഒരു പാലത്തിനാണ് അനുമതി ലഭിച്ചത്. അത് കൂട്ടിലങ്ങാടി പഞ്ചായത്തിനെയും അതുപോലെ കുറുവ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കീരംകുണ്ട് പാലമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചു. മങ്കട നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. മംഗള നിയോജക മണ്ഡലത്തിലെ നിരവധി വിദ്യാലയങ്ങളുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി പുരോഗമിക്കുന്നത്. 22 കോടി രൂപയുടെ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി. ഇതിൽ മങ്കരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളിന് 5 കോടി രൂപയാണ് അനുവദിച്ചത്. 3.5 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത നിലനിന്നിരുന്ന ഇവിടം പുതിയ കെട്ടിടങ്ങൾ ഉയർന്നതോടെ കുട്ടികൾക്ക് മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കടുങ്ങപുരം, മങ്കട, പള്ളിപ്പുറം, പാങ്ങ് എന്നിവിടങ്ങളിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി വഴി 3 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ മികച്ച സൗകര്യങ്ങളോട് കൂടിയാവും കുട്ടികളെ ഈ വിദ്യാലയങ്ങൾ വരവേൽക്കുക. GHS ചേരിയം, മങ്കട, GUP സ്കൂൾ പാങ്ങ്, GUP സ്കൂൾ കൂട്ടിലങ്ങാടി, GUPS മങ്കട, GUPS പള്ളിപ്പുറം എന്നീ സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതവും അനുവദിച്ചു. കിഫ്ബിയിലൂടെ ഗതാഗത മേഖലയിൽ വലിയ പദ്ധതികൾക്കാണ് മങ്കട നിയോജക മണ്ഡലം കാത്തിരിക്കുന്നത്. അങ്ങാടിപ്പുറം
പഞ്ചായത്തിലെ വൈലോങ്ങര ഓരോടം പാലം ബൈപ്പാസാണ് ഇതിലൊന്ന്. 10 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഏറ്റവും തിരക്കുള്ള ഒരു ജംഗ്ഷനായ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും വളാഞ്ചേരി കോട്ടക്കൽ മേഖലയിലേക്കുള്ള യാത്ര സുഗമമാക്കാനും ഈ പാത ഉപകരിക്കും. അങ്ങാടിപ്പുറം ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമായതോടെ വർദ്ധിച്ച തിരക്കും തലക്ഷേത്രത്തിന് മുന്നിലെ ബ്ലോക്കും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത ബൈപ്പാസ് റോഡും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാനായി കാത്തിരിക്കുകയാണ്. മങ്കട നിയോജക മണ്ഡലം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാന പദ്ധതികളിലൊന്ന് മൂർക്കനാട് കീഴ്മുറി മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. മൂർക്കനാട് പഞ്ചായത്തിൽ കുന്തിപ്പുഴയിലാണ് മണ്ഡലത്തിലെ പ്രധാന പദ്ധതി ഒരുങ്ങുന്നത്. 70 കോടി രൂപ ചിലവിൽ ഒരുങ്ങുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന് മൂർക്കനാടിന് പുറമെ 5 പഞ്ചായത്തുകൾക്ക് കൂടി വെള്ളം ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ്. വടക്കുംപുറത്ത് സ്ഥിതി ചെയ്യുന്ന നിലാപ്പറമ്പ് കുടിവെള്ള പദ്ധതിയിൽ വേനൽക്കാലത്ത് പ്രതിസന്ധി നേരിട്ടതോടെയാണ് പുതിയ തടയണ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. 10,000 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭ്യമാകുന്ന രീതിയിലാണ് മങ്കടയുടെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി ഒരുങ്ങുന്നത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനി ഗുണഭോക്താക്കൾക്ക് പറയാനുള്ളത് കേൾക്കാം. മക്കരപ്പറമ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് മികവിൻ്റെ കേന്ദ്രമാക്കാൻ MLA താല്പര്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഈ കിഫ്ബിയുടെ പദ്ധതിയിൽ നമ്മുടെ സ്കൂളിനെ ഉൾപ്പെടുത്തുകയും 5 കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു. സ്കൂളിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടവുമാണ് ഇപ്പോൾ ഈ 5 കോടിയിൽ ഉൾപ്പെടുത്തിയത്. ഈ ഒരു കെട്ടിടത്തിൽ 9 ക്ലാസ് റൂമുകളും അതിനുള്ള കുട്ടികൾക്കുള്ള ടോയ്ലറ്റ്സുകളും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു മുറ്റും സജ്ജീകരിച്ച് തന്നു. ഇതിലൊക്കെ ടൈലൊക്കെ പാകി വളരെ ക്ലിയറാക്കി വൃത്തിയാക്കി തന്നതും ഈ കിഫ്ബിൻ്റെ ഈ പദ്ധതിയാണ്. അതുപോലെ ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് VHSE ഒരു L-shaped VHSE ബ്ലോക്കും ഇതിൻ്റെ പിന്നെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് പിന്നെ 6 ക്ലാസ് റൂമുകൾ, അതിൽ 4 എണ്ണം ലാബുകളാണ്. ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ തന്നെ മികച്ച VHSE ബ്ലോക്കായിരിക്കും മക്കരപ്പറമ്പ് GVHSലെ VHSE സ്കൂള്. അതിലേക്ക് നല്ലൊരു പുതിയ ബിൽഡിങ് ഈ കിഫ്ബിൻ്റെ പദ്ധതിയിലൂടെ കിട്ടി. സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ പഞ്ചായത്തിലുള്ള കുട്ടികൾ വരെ മക്കരപ്പറമ്പ് സ്കൂളിലേക്ക് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. കാരണം മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് നമ്മുടെ സ്കൂള് വളർന്നുകൊണ്ടിരിക്കുക. കിഫ്ബിൻ്റെ പദ്ധതിയിലൂടെ കിട്ടിയ ഈ ഒരു ബിൽഡിങ്ങൾ അത് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വികസനത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനും അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട മങ്കട MLA PA അഹമ്മദ് കബീർ സാഹിബിൻ്റെ ശ്രമഫലമായിട്ട് മൂർക്കനാട് പ്രദേശത്തിൻ്റെയും അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ മറ്റുള്ള പഞ്ചായത്തുകളുടെയൊക്കെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു വലിയ പദ്ധതി അത് ഞാൻ ആവിഷ്കരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ മുന്നിലെത്തിക്കും എന്നുള്ള ഒരു സന്ദേശവും ഒരു വാഗ്ദാനവും ഞങ്ങളോട് തരികയും അദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചു കൊണ്ട് തന്നെ ആ വിഷയം കേരള ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കേരള ഗവൺമെൻറ് അതിന് ഫണ്ട് കിഫ്ബിയിലൂടെ കണ്ടെത്തുകയും ആ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പണി തകൃതിയായി തന്നെ കബീർ സാഹിബിൻ്റെ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇവിടെ കൃഷി ആവശ്യത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഈ പദ്ധതി ഇവിടെ പൂർത്തിയാകുന്നതോടുകൂടി 10,000 ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായി ഇത് മാറും, ഒരു പദ്ധതിയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മൂർക്കനാട് പഞ്ചായത്തുകൾ മാത്രമല്ല പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന എയർപോർട്ടിലേക്കും മറ്റുള്ള സൗകര്യങ്ങൾക്ക് പോകാനും നിലവിലൊരു ബസ് റൂട്ടൊക്കെ വരാനുള്ളൊരു ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായൊരു സഞ്ചാരയോഗ്യമായൊരു പാതയും കൂടിയാണ് വരുന്നത്. അഹമ്മദ് കബീർ സാഹിബിൻ്റെ ശ്രമഫലമായിക്കൊണ്ട് നമ്മുടെ ഈ മങ്കടയിൽ നടക്കുന്ന എല്ലാ വികസന വിപ്ലവങ്ങൾക്കും കിഫ്ബിയിലൂടെ വരുന്ന ഈ ഫണ്ട് നമുക്ക് വലിയ ഉപകാരമായിട്ടുണ്ട്. ഇനിയും ഇവിടെ വികസനങ്ങൾക്ക് കിഫ്ബി പോലത്തെ പിന്നെ ഫണ്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മങ്കട ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. എന്തായാലും ഞങ്ങൾ വലിയൊരു പദ്ധതിയാണ് മേജർ കുടിവെള്ള പദ്ധതി, അത് കൂടെ കിഫ്ബി ഏറ്റെടുത്തോടു കൂടി ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിനെ കുറിച്ചും ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങാടിപ്പുറം നിവാസികളുടെയും അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരൻ്റെയും ചിരകാല സ്വപ്നമാണ് ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം എന്നുള്ളത്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എന്നോണമാണ് ബഹുമാനപ്പെട്ട മങ്കട മണ്ഡലം MLA TA അഹമ്മദ് കബീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഓരാടംപാലം മാനത്തു അങ്കലം ബൈപ്പാസ്, അതുപോലെ തന്നെ ഓരാടംപാലം വൈലോങ്ങര ബൈപ്പാസ് എന്നീ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ നിർദ്ദേശങ്ങളുടെ ഫലമായിട്ട് തന്നെ ഏറ്റവും അത്യാവശ്യമായി അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഈ ബൈപ്പാസുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് ഫണ്ട് വകയിരുത്തിയ ഈ ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് പ്രോസസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങാടിപ്പുറത്ത് സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളാഞ്ചേരി റോഡിൽ നിന്നും കോഴിക്കോട് റോഡിൽ നിന്നും അതുപോലെ തന്നെ പരിയാപുര റോഡിൽ നിന്നും ഒക്കെ വരുന്ന വാഹനങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ വലിയൊരു ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത്. ഇതിന് പരിഹാരമാണ് ഓരാടം പാലത്ത് നിന്ന് അങ്ങാടിപ്പുറം ടച്ച് ചെയ്യാതെ വളാഞ്ചേരി റോഡിലേക്ക് പോകുന്ന വൈലോങ്ങര ഓരാടം പാലം ബൈപ്പാസ്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഈ മങ്കട നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 കോടി രൂപ ചിലവിൽ മോദിക്കയത്ത് ഡാം നിർമ്മിച്ച് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മക്കരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് മാതൃകാ സ്കൂളാക്കി മാറ്റുകയും അതിന് 5 കോടി രൂപ വകയിരുത്തി അതിൻ്റെ പ്രവൃത്തി പൂർണ്ണമായും നടപ്പിലാക്കി ഉദ്ഘാടനം കഴിയുകയുണ്ടായി. കിഫ്ബി പദ്ധതിയിലാണ് മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും കൂടുതൽ തുക അദ്ദേഹം വകയിരുത്തിയിട്ടുള്ളത്. കിഫ്ബിയിലൂടെയും മറ്റും നിരവധി വികസന പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിലൂടെ വികസന രംഗത്ത് വലിയ മുന്നേറ്റം മങ്കടയ്ക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് മങ്കട നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതെന്ന് ടി എ അഹമ്മദ് കോയ എംഎൽഎ സാക്ഷ്യപ്പെടുത്തുകയാണ്. മങ്കട മണ്ഡലത്തിലെ കിഫ്ബി വികസന കാഴ്ചകളിൽ നിന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് മഞ്ചേരി നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കാണ്. മലപ്പുറം ജില്ലയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടാണ് മഞ്ചേരി. മലബാറിൽ നടന്നിട്ടുള്ള ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പട്ടണമാണിത്. ഏറനാടിന്റെ ആസ്ഥാനം കൂടിയാണിത്. ഇന്ന് ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നും വ്യാപാര കേന്ദ്രവുമാണ് മഞ്ചേരി. ജില്ലയുടെ പഴയകാല വാണിജ്യ കേന്ദ്രവുമായിരുന്നു ഇവിടം. കേരളത്തിലെ 6-ാമത്തെ മെഡിക്കൽ കോളേജായ മഞ്ചേരി മെഡിക്കൽ കോളേജ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രമാണ്. വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രമായ മഞ്ചേരി നിരവധി കലാലയങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ നാട് ഇന്ന് വികസനം കൊണ്ടും ചരിത്രം രചിക്കുകയാണ്. മഞ്ചേരി നഗരസഭയും പെരിന്തൽമണ്ണ താലൂക്കിലെ കീഴാറ്റൂർ എടപ്പറ്റ പഞ്ചായത്തുകളും ഏറനാട് താലൂക്കിലെ പാണ്ടിക്കാട് തൃക്കലങ്ങോട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് മഞ്ചേരി നിയമസഭാ മണ്ഡലം. എം ഉമ്മർ എംഎൽഎ ആണ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സാരഥി. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്ന കിഫ്ബിയുടെ സഹായത്തോടെ നിരവധി വികസന പ്രവർത്തികളാണ് മണ്ഡലത്തിൽ എം ഉമ്മർ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. വ്യാവസായിക ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ ഈ കാലയളവിൽ വലിയ മുന്നേറ്റം നടത്താൻ പ്രദേശത്തിന് സാധിച്ചു. മണ്ഡലത്തിലെ 3 സ്കൂളുകളിൽ കുടിവെള്ള തടയണയുടെ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മണ്ഡലത്തിന്റെ സ്വന്തം ജനനായകൻ എം ഉമ്മർ എംഎൽഎ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കിഫ്ബിയിലെ വിദ്യാഭ്യാസ രംഗത്ത് ആണ് നമുക്ക് കാര്യമായ സപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് ആദ്യം പ്രഖ്യാപിച്ച 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു കെട്ടിടത്തിൻ്റെ പണി, അത് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന് മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ മറ്റൊരു കെട്ടിടമുള്ളത് മഞ്ചേരിയിൽ തന്നെയുള്ള നെല്ലിക്കുത്ത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാരക്കുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 3 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ടെൻഡർ ആയിട്ടില്ല, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിന് ടെൻഡറോ മറ്റു നടപടികളോ പൂർത്തീകരിക്കാത്തതുകൊണ്ട് അതിനെ പണി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊന്ന് പുല്ലൂർ GUP സ്കൂൾ 1 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് അനുവദിച്ച് വേറെ ഒന്നുണ്ട്, കൊടശ്ശേരി GUP സ്കൂൾ 1 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള പ്രൈമറി സ്കൂളുകൾക്ക് ഒറോമ്പറം GUP സ്കൂള്, വീമ്പൂര് GUP സ്കൂള്, ഒടവമ്പറ്റ GLPS, പുക്കൂത്ത് GLPS, എടപ്പറ്റ GLPS, ഇത് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് വിവിധ ഘട്ടങ്ങളിലാണ്, ചിലതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്, ചിലതിൻ്റെ പണി ആരംഭിക്കാനിരിക്കുന്നുള്ളൂ, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് എളങ്കൂർ സബ്സ്റ്റേഷൻ 220 സബ്സ്റ്റേഷൻ, അത് 36 കോടി രൂപ. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സ്ഥലമെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത്, പക്ഷേ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 36 കോടി രൂപ ഫണ്ട് അനുവദിച്ച് അതിലാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് പിന്നെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ നടപടി ഒന്നുമില്ല. ഒലിപ്പുഴ മഞ്ചേരി ഒലിപ്പുഴ റോഡിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ടെൻഡർ പ്രോസസ്സ് ആവുകയോ സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് കാത്ത് ലാബിന് വേണ്ടി 8 കോടി രൂപ അനുവദിച്ച് പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്.
പിന്നെ കുടിവെള്ളത്തിന് വേണ്ടി മഞ്ചേരിയിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 72 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 29,34,00,000 ടെൻഡർ പണി കഴിഞ്ഞ് അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. 29.34. പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി നഗരത്തിലെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് 16 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കടലുണ്ടി പുഴയ്ക്ക് കുറുകെ ഒരു പുഴങ്കാവിലൊരു തടയണം 12 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് കിഫ്ബിയിൽ കാര്യമായി നടന്നിട്ടുള്ളത്. പക്ഷേ റോഡിൻ്റെ കാര്യത്തിൽ വർക്കുകൾ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. കിഫ്ബി ഉപയോഗപ്പെടുത്തിയിട്ട് ലഭിച്ച ഫണ്ടുകൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മഞ്ചേരി മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാന പദ്ധതി എളയൂർ 220 kV സബ്സ്റ്റേഷനാണ്. 36 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സബ്സ്റ്റേഷൻ മഞ്ചേരിക്ക് പുറമെ നിലമ്പൂർ, വണ്ടൂർ, മലപ്പുറം നിയോജക മണ്ഡലങ്ങൾക്കും ഏറെ ഉപയോഗപ്രദമാണ്. മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും തടസ്സമില്ലാതെ വൈദ്യുതി ഉറപ്പാക്കാനും ഇതിലൂടെ സാധിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി ഏറെ വ്യവസായ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന മഞ്ചേരിയിൽ വലിയ അനുഗ്രഹമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന പ്രദേശം കൂടിയാണ് മഞ്ചേരി. കിഫ്ബി വഴി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായത്. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി 5 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. 18 ക്ലാസ് മുറികളും അടുക്കളയും ടോയ്ലറ്റും അടക്കം ആധുനിക സൌകര്യങ്ങളോട് കൂടിയ കെട്ടിട നിർമ്മാണം ഇവിടെ പുരോഗമിക്കുകയാണ്. മഞ്ചേരിയിലെ ഏറ്റവും പ്രധാന വിദ്യാലയമായ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചത്. ഇവിടെ 9 ക്ലാസ് മുറികളും ലൈബ്രറിയും സ്റ്റാഫ് റൂമും ഡൈനിംഗ് ഹാളും അടുക്കളയും അടക്കം വലിയ സൌകര്യങ്ങളോട് കൂടിയ 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടുത്തെ ഭൗതിക സൌകര്യങ്ങളുടെ അപര്യാപ്തത ഇതോടെ പരിഹരിക്കപ്പെടും. ഇതിനു പുറമെ നെല്ലിക്കുന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും കിഫ്ബി വഴി 3 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഗതാഗത മേഖലയിലും വലിയ വികസനമാണ് മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. മഞ്ചേരി ഒളിപ്പുഴ റോഡാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കിഫ്ബി വഴി 85 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മൂലമാണ് പദ്ധതി വൈകുന്നത്. മഞ്ചേരി നഗരത്തിൽ വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന മഞ്ചേരി കുടിവെള്ള പദ്ധതിക്ക് 72 കോടി രൂപയാണ് വിലയിരുത്തിയത്. 27 കോടി രൂപയിലുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നഗരത്തിലെ പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കാൻ 15 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കടലുണ്ടി പുഴയുടെ കുറുകെ പുഴങ്കാവിൽ തടയണ നിർമ്മിക്കാൻ 12 കോടി രൂപയും കിഫ്ബി വഴി ലഭ്യമായിട്ടുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനി ഗുണഭോക്താക്കൾക്ക് പറയാനുള്ളത് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്. ഈ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പട്ടണത്തിന് അടുത്തുള്ള തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്താണ്. 220 kV സബ്സ്റ്റേഷനാണ് ഇവിടെ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെ പ്രത്യേകിച്ച് ഏറനാട് താലൂക്കിൽ നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി അസംബ്ലി മണ്ഡലങ്ങളെയും അതുപോലെ മലപ്പുറം അസംബ്ലി മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളെയും വളരെ ഫലപ്രദമായ രീതിയിൽ വളരെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ ഈ പദ്ധതി കിഫ്ബി മുഖേന അനുവദിച്ച ഈ ഫണ്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു മോട്ടർ പോലും ഓണാക്കിയാൽ, 10 മോട്ടർ ഓണാക്കിയാൽ വോൾട്ടേജ് ക്ഷാമം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയ, അതുപോലെ തൊഴിൽ സ്ഥാപനങ്ങൾ, അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ രാത്രി 10 മണിക്ക് ശേഷമായിരുന്നു ഇവിടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതൊക്കെ വളരെ ഈ KV 220 സബ്സ്റ്റേഷൻ കൊണ്ട് പകൽ തന്നെ ആളുകൾക്ക് ജോലി സാധ്യത, തൊഴിൽ സാധ്യത കൂടി, പുതിയ വ്യവസായങ്ങൾ അതുപോലെ കാര്യങ്ങൾ തുടങ്ങാനുള്ള പശ്ചാത്തല സൗകര്യം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ സ്കൂൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലം, ഈ അടുത്ത കാലങ്ങളിലായി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ഈ കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ കാരക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പരിമിതികൾക്ക് നമുക്ക് ഒരുപാട് ഒട്ടേറെ പരിമിതികൾ നമുക്ക് തീർത്തും മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ സ്ഥലം MLA അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബിൻ്റെ ഈ പ്രത്യേക ശ്രദ്ധയും പരിഗണനയും ഈ സ്കൂളിന് വേണ്ടുവോളം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ UP വിഭാഗങ്ങളിലായി 3500 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു സ്കൂളിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ. ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂൾ എന്ന പദ്ധതിയിൽ ഉമ്മർ MLA ശ്രമഫലമായി ഈ പദ്ധതി ലഭിച്ചിട്ടുള്ളത് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ്. കിഫ്ബിയാണ് ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തുഷ്ടരാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും. എത്രയോ പ്രയോജനപ്രദമായിട്ടുള്ള, അതായത് സ്വപ്നം കാണാൻ പോലും അർഹിക്കാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് സ്കൂളിപ്പോൾ ഉയർന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഉൾഗ്രാമത്തിലെ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലെ
ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടമാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. 18 ക്ലാസ് റൂമുകളും വളരെ ആധുനിക രീതിയിലുള്ള ബാത്റൂം സൗകര്യങ്ങളും ആണ് ഇതിൻ്റെ പദ്ധതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ഡൈനിങ് ഹാൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിലൊന്നാണ് മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 140 വർഷത്തിലേറെ പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് കേരള ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി അനുവദിച്ച 3 കോടിയുടെ ഹൈടെക് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാലയം ഇന്ന് പഠനേതര വിഷയങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ മാതൃകയായി നിൽക്കുകയാണ്. സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതി അനുസരിച്ച് 1000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നീക്കിവെച്ച പദ്ധതി പ്രകാരമാണ് ഈ വിദ്യാലയത്തിന് ഈ ഒരു 3 കോടി രൂപയുടെ കെട്ടിട സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ 9 ക്ലാസ് മുറി, 1 കോൺഫറൻസ് ഹാള്, സ്റ്റാഫ് റൂം, വിശാലമായിട്ടുള്ള 400-ഓളം വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡൈനിങ് ഹാള്, മോഡേൺ സൗകര്യങ്ങളോടുകൂടിയ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മഴവെള്ള സംഭരണിയും മാലിന്യ നിർമ്മാർജ്ജനത്തിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും സർക്കാരിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കെട്ടിടം വിദ്യാലയത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. കേരള പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് 1000-ലേറെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ 3 കോടിയുടെ കിഫ്ബി മുഖേനയുള്ള ബിൽഡിംഗ് പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ കുറച്ച് വൈകിയെങ്കിൽ പോലും നമുക്ക് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഇൻഗല് അതിൻ്റെ ബിൽഡിംഗ് പ്ലാൻ അപ്രൂവൽ ചെയ്തു, ഉടനടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വരുമ്പോഴേക്കും ഈ വിദ്യാലയത്തിൻ്റെ, ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള അതിനൂതനമായ വളരെ സൗകര്യമായിട്ടുള്ള ബിൽഡിങ്ങാണ് നമുക്കിവിടെ ആ പ്ലാനിലൂടെ പിന്നെ നടപ്പിലാക്കാൻ പോകുന്നത്. തീർച്ചയായും ഞങ്ങളുടെ വിദ്യാലയത്തിന് അത് വളരെ വലിയ കുതിപ്പേകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പൾ എന്ന രീതിയിൽ, ഞങ്ങളുടെ അധ്യാപകരെന്ന രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട പിറകിലുള്ള പഴയ ഉപയോഗശൂന്യമായ കെട്ടിടമാണ് പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ നമുക്ക് വരുന്നത്. മഞ്ചേരി നഗര ഭാഗത്തെ ഏറ്റവും 90-95 സെൻറ്റ് സ്ഥലമുള്ള ഈ സ്ഥലത്ത് ഇവിടെ മറ്റൊരു മാർഗം നമുക്ക് കുട്ടികളുടെ പഠന സൗകര്യത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് പഴയ കെട്ടിടങ്ങൾ, വളരെ പഴയ കെട്ടിടങ്ങൾ മാറ്റി വളരെ ഭംഗിയായിട്ടുള്ള ഈ കിഫ്ബി പ്രവർത്തനം മുഖേന നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു പദ്ധതിയാണ് ഈ കിഫ്ബി മുഖേന ഇവിടെ നടപ്പിലാകാൻ പോകുന്നത് എന്നതിൽ ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. സർവ്വമേഖലകളെയും തൊട്ടറിഞ്ഞുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് കിഫ്ബിയിലൂടെയും മറ്റും എം ഉമ്മർ MLA മുന്നോട്ട് വയ്ക്കുന്നത്. കിഫ്ബിയിലൂടെ മഞ്ചേരി മണ്ഡലത്തിൽ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ സാധ്യമായെന്നും കിഫ്ബിയിലൂടെ ആരോഗ്യരംഗത്ത് സമൂല മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നും എം ഉമ്മർ MLA സാക്ഷ്യപ്പെടുത്തുകയാണ്. മഞ്ചേരി മണ്ഡലത്തിലെ ഈ കിഫ്ബി വികസന കാഴ്ചകളോടെ ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് 2 മണ്ഡലങ്ങളുടെ വികസന കാഴ്ചകളുമായി കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.